ആദിസ് പി എസ് സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗുരുവായൂർ സത്യാഗ്രഹം നിവർത്തന പ്രക്ഷോഭം ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നും പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഈ രണ്ട് ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ് കാണുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം കെ പി സി സി അപ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ പി സി സി ആണ് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സി ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനം വടകര സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മെയ് മെയ്യിൽ നടന്ന വടകര സമ്മേളനത്തിലാണ് കെ പി സി സി ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസ്സാക്കിയത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവാര് കെ കേളപ്പൻ കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ എ കെ ജി ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിൻ്റെ ക്യാപ്റ്റനായിരുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിൻ്റെ ക്യാപ്റ്റനായിരുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നാണ് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് അറിയപ്പെടുന്നത് അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനായ വ്യക്തിയാര് പി കൃഷ്ണപിള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പനും ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് മന്നത്ത് പത്മനാഭനുമാണ് എൻ എസ് എസിൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനും എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് കെ കേളപ്പനുമാണ് നെക്സ്റ്റ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിത ആര്യാപ്പള്ളം പ്രീവിയസ് ആണ് ക്വസ്റ്റ്യന് താഴെ തന്നിരിക്കുന്നവരിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ അതിൽ ആര്യാപ്പള്ളം ഇ എസ് സരസ്വതി പ്രിയദത്ത പാർവതി നെന്മേനി മംഗൽ ഇപ്പം ഇതിൽ ആര്യാപ്പള്ളമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിത ഇപ്പോൾ ഇത്രയുമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആണ് നന്നായിട്ട് പഠിക്കുക നെക്സ്റ്റ് നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഇപ്പോൾ എന്തായിരുന്നു നിവർത്തന പ്രക്ഷോഭം ഈ മുസ്ലീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം ഇത് ക്വസ്റ്റ്യന് വന്നതാണ് അതായത് ഇഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ഏത് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത് സംയുക്ത രാഷ്ട്രീയ സമിതി സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഐ സി ചാക്കോ ആണ് അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തിന് നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഐ സി ചാക്കോ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കെതിരെ ആരംഭിച്ച പ്രക്ഷോഭം ഏത് നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കെതിരെ ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കെതിരെ ആരംഭിച്ച പ്രക്ഷോഭം ഏത് നിവർത്തന പ്രക്ഷോഭം മറ്റൊരു ക്വസ്റ്റ്യനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വോട്ടവകാശത്തിനായി നടന്ന പ്രക്ഷോഭം ഏത് വൈദ്യുതി പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ നിവർത്തന പ്രക്ഷോഭം ഐക്യകേരള മുന്നേറ്റം ഇവയിൽ വോട്ടവകാശത്തിനായി നടന്ന പ്രക്ഷോഭം ഏത് നിവർത്തന പ്രക്ഷോഭം വോട്ടവകാശത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം അതേപോലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കെതിരെ ആരംഭിച്ച പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാലും നിവർത്തന പ്രക്ഷോഭം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആര് സി കേശവൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സി കേശവൻ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജി ഡി നോക്സാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ രൂപം കൊണ്ട ട്രാവൻകൂർ പബ്ലിക് സർവീസ് ക കമ്മീഷനാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് നെക്സ്റ്റ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെട്ട പത്രം കേരള കേസരി നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെട്ട പത്രമായിരുന്നു കേരള കേസരി അപ്പോൾ ഇത്രയുമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചും നിവർത്തന പ്രക്ഷോഭത്തെക്കുറിച്ചുമുള്ള പ്രധാന വസ്തുതകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നേരത്തെ ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവർ ആ ക്ലാസ് കൂടെ കാണുക